കേരളം സുപ്രീം കോടതിയെ സമീപിച്ചത്. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. കേന്ദ്ര സർക്കാർ കൊടുക്കാമെന്ന് പറഞ്ഞ 5,000 കോടിയുടെ സാമ്പത്തിക സഹായം വേണ്ടെന്ന് പറഞ്ഞ കേരളത്തിന്റെ നിലപാട് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. കേന്ദ്ര സർക്കാർ കോടതിയിൽ പറഞ്ഞ വാദങ്ങൾ പുറത്തുവിടരുതെന്ന് കോടതിയോട് അഭ്യർത്ഥിച്ചത് സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥത മറച്ചുവെക്കാനാണെന്നും മുരളീധരൻ പറഞ്ഞു. കടം എടുക്കുന്നതിന് പരിധി നിശ്ചയിക്കണം. ഒരു പരിധിയിൽ കൂടുതൽ കടം എടുക്കരുത്. കേന്ദ്ര സർക്കാർ പറഞ്ഞതിന്റെ അർത്ഥം, ഇപ്പൊ ശമ്പളം കൊടുക്കുന്നത് 2 ദിവസത്തേക്ക് വൈകി, 3 ദിവസത്തേക്ക്. ഈ രീതിയിൽ പോയാൽ ശമ്പളം കൊടുക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് കേരളം എത്തും എന്നുള്ള ആശങ്ക ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കണക്കുകൾ അവതരിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ സമ്പദ് വ്യവസ്ഥ നിലച്ചു പോകും. അപ്പൊ സംസ്ഥാന സർക്കാർ പറയുന്നതാ, ഈ വാദമൊക്കെ ശരി, പക്ഷെ ഇതൊന്നും പുറത്തുവിടരുത്, മാധ്യമങ്ങൾക്ക് കൊടുക്കരുത്. മാധ്യമങ്ങളിൽ വന്നാൽ എന്താ കുഴപ്പം? തെരഞ്ഞെടുപ്പ് വരാൻ പോവല്ലേ. കട്ടപ്പന ഇരട്ടക്കൊല കേസിൽ 1-ാം പ്രതി നിതീഷിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. മാർച്ച് 16 വരെയാണ് കസ്റ്റഡി കാലാവധി. 2-ാം പ്രതി വിഷ്ണുവിനായി അന്വേഷണ സംഘം നാളെ കസ്റ്റഡി അപേക്ഷ നൽകും. വിവരങ്ങളുമായി ബിനീഷ്.